ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് ചികിത്സ കിട്ടാതെ യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രികളെ ന്യായീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആശുപത്രികൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് DMOയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്യാം, ആരോഗ്യവകുപ്പിന്റെ ന്യായം എന്താണ്? ശ്രാവൺ, പൂർണ്ണമായിട്ടും കൊല്ലം ജില്ലയിലെ ആശുപത്രികളെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ DMO തയ്യാറാക്കിയിരിക്കുന്നത്. അത് രണ്ട് ആശുപത്രികൾക്കെതിരെയാണ് കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും ആരോപണം ഉയർന്നു. ഒന്ന് നെടുങ്കോലത്തുള്ള താലൂക്ക് ആശുപത്രി, രണ്ട് കൊല്ലം നഗരത്തിലുള്ള വിക്ടോറിയ ആശുപത്രി. ഇപ്പോൾ DMO നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ യുവതി, മീര എന്ന പാരിപ്പള്ളി സ്വദേശിനിയായ യുവതി, ചികിത്സ തേടി 11-ാം തീയതി നെടുങ്കോലം ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ മതിയായ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ആ റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ 11-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടി ഈ യുവതി കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ എത്തി. എന്നാൽ രാത്രി 9 മണിയോടെ യുവതി സ്വയം ഡിസ്ചാർജ് വാങ്ങി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഇവർ ഡിസ്ചാർജ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ രേഖാമൂലം എഴുതി നൽകിയ രേഖയും ആശുപത്രിയിൽ ഉണ്ട് എന്നും DMO പറയുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കൊല്ലം ജില്ലയിലെ രണ്ട് ആശുപത്രികളെയും പൂർണ്ണമായിട്ടും DMO ന്യായീകരിക്കുന്നു. അതിനുശേഷം SAT ആശുപത്രിയിലേക്ക് ഇവർ പോയിട്ടുണ്ടോ, അവിടെ ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലം DMO തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനുശേഷം നമ്മളിപ്പോൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ആ യുവതി പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നാണ്, DMOയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നാണ്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ യുവതി വിക്ടോറിയ ആശുപത്രിയിൽ എത്തി ഏതാണ്ട് 4 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടും ഒരു തരത്തിലുള്ള പരിശോധനയും തനിക്ക് കടുത്ത വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഡോക്ടർമാർ നടത്തിയില്ല എന്നാണ് പറയുന്നത്. ഇനി അഥവാ അവിടെ പ്രസവിക്കുകയാണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ SAT യിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ആ ആശുപത്രിയിൽ നിന്ന് പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുകയും അതിന് ഒപ്പിട്ട് തന്നാൽ മാത്രമേ SAT യിലേക്ക് ഞങ്ങൾക്ക് റെഫറൻസ് നൽകാൻ പറ്റുകയുള്ളൂ എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇവരിൽ നിന്ന് ഈ രേഖ വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ DMO അടക്കം ഉത്തരവാദപ്പെട്ടവരാരും തന്നെ ഇപ്പോഴും ഈ യുവതിയുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർത്തും ആശുപത്രിയുടെ വാദങ്ങൾ, രണ്ട് ആശുപത്രികളുടെയും വാദങ്ങൾ മാത്രം കേട്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രാവൺ.